ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന തമിഴ് ഹാസ്യനടൻ വിവേക് അന്തരിച്ചു. പുലർച്ചെയായിരുന്നു മരണം. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചെന്നൈയിലായിരുന്നു ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നത്. ഇന്നലെ വൈകുന്നേരം ആശുപത്രി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനും വിവേകിന്റെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് അറിയിച്ചിരുന്നത്. കൊറോണറി ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത ശേഷം ECMO-യിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അക്യൂട്ട് കൊറോണറി സിൻഡ്രോമിനൊപ്പമുള്ള ഹൃദയാഘാതമാണ് വിവേകിന് സംഭവിച്ചത്. വിവേക് വ്യാഴാഴ്ച ചെന്നൈയിലെ സർക്കാർ ആശുപത്രിയിലെത്തി കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരുന്നു. ഇതിന് കാരണം കോവിഡ് വാക്സിനേഷൻ ആവണമെന്നില്ലെന്നും ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം ശരീരത്തിന്റെ പുറത്തുനിന്ന് യന്ത്രസഹായത്തോടെ നിർവഹിക്കുന്ന സംവിധാനമാണ് എക്സ്ട്രാ കോർപ്പറൽ മെമ്പറൽ ഓക്സിജനേഷൻ എന്ന ECMO. രോഗിയുടെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും വിശ്രമം അനുവദിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത്. എന്നാൽ പുലർച്ചയോടുകൂടി നടന്റെ നില അതീവ ഗുരുതരമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം വാക്സിൻ സ്വീകരിച്ച ശേഷം താരം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പൊതുവിടങ്ങളിൽ നമ്മൾ സുരക്ഷിതരാകാൻ മാസ്ക് ധരിക്കുകയും കൈകൾ കഴുകുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യുക അത്യന്താപേക്ഷിതമാണ്. അതേസമയം ആരോഗ്യപരമായി സുരക്ഷിതരാവാൻ വേണ്ടിയാണ് വാക്സിൻ. നിങ്ങൾ സിദ്ധ ആയുർവേദ മരുന്നുകൾ, വൈറ്റമിൻ സി, സിങ്ക് ടാബ്ലറ്റുകൾ മറ്റും കഴിക്കുന്നുണ്ടാവാം. അതെല്ലാം നല്ലതു തന്നെ. എന്നാൽ നമ്മളുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത് വാക്സിൻ കൊണ്ട് മാത്രമാണ്. വാക്സിൻ എടുത്തവർക്ക് കോവിഡ് വരില്ലേ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതങ്ങനെയല്ല. കോവിഡ് വന്നാലും നിങ്ങളുടെ ജീവൻ ഹനിക്കപ്പെടില്ല എന്നായിരുന്നു താരം പറഞ്ഞത്. 1987 ബാലചന്ദ്രന്റെ മനതിൽ ഒരുത്തി വേണ്ടും എന്ന ചിത്രത്തിലൂടെയാണ് വിവേകാനന്ദൻ എന്ന വിവേക് അഭിനയ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത്. തുടർന്ന് ഖുഷി, മിന്നലെ, റൺ, സ്വാമി തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് താരത്തെ ഏറെ ശ്രദ്ധേയനാക്കി. 3 തവണ മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ താരം കൂടിയാണ് വിവേക്. 1990-കളിൽ തുടർച്ചയായി വൻ ഹിറ്റുകളുടെ ഭാഗമായ വിവേകിനെ പ്രേക്ഷകർ ഏറ്റെടുത്തു. തമിഴ് സിനിമ പരിചയിച്ച രീതികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു വിവേകിന്റെ തമാശകൾ. കടുത്ത ആക്ഷേപഹാസ്യത്തിലൂടെ സമൂഹത്തിൽ നിലനിന്ന പല മോശം പ്രവണതകളെയും വിമർശിച്ച ഹാസ്യതാരങ്ങൾ തമിഴ്നാടിന് പുറത്തും വിവേകിന് ആരാധകരെ സമ്മാനിച്ചു. പിന്നീട് വർഷങ്ങളോളം സൂപ്പർ സ്റ്റാർ സിനിമകളുടെ അവിഭാജ്യ ഘടകമായി വിവേക്. രജനീകാന്ത്, വിജയ്, അജിത്, വിക്രം, ധനുഷ്, സൂര്യ തുടങ്ങി എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ച അദ്ദേഹം 50-ലേറെ സിനിമകൾ ചെയ്ത വർഷങ്ങളുമുണ്ടായി. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.